എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എഡിറ്റോറിയലിലുള്ള ഒരു ആർട്ടിക്കിളാണ്, സെൻട്രൽ ഈസ് നോഷണൽ ദ സ്റ്റേറ്റ്സ് ദ റിയൽ എൻറ്റിറ്റീസ്. ഇത് GS2 പൊളിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഇതിൽ നമുക്ക് ഫെഡറലിസം എന്ന ടോപ്പിക്ക് നമുക്കിതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റീമോൾഡിങ് ദ ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റി എന്ന് പറയുന്ന അതും നമ്മുടെ എഡിറ്റോറിയലിലുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് GS3 എൻവയോൺമെൻറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. ഇത് മെയിൻസ് പെർസ്പെക്റ്റീവ് ആണ്, രണ്ടും നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് വരുന്ന ന്യൂസാണ്. പിന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം സൂൺ ടു കർബ് ഫ്രോഡ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ UPI അല്ലെങ്കിൽ NPCI ഈ ഫൈനാൻഷ്യൽ ഫ്രോഡിനെ കർബ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഫിൻടെക് റിലേറ്റഡ് ആയിട്ട് GS3 എക്കണോമി എന്ന് പറയുന്ന സിലബസിലെ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് കൂടുതലും നോക്കുന്നത് NPCI എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, UPI, ഡിജിറ്റൽ ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്സൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇത് പ്രിലിംസും മെയിൻസും പെർസ്പെക്റ്റീവിൽ ഇത് നമുക്ക് വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് സെൻട്രൽ ഈസ് നോഷണൽ ദ സ്റ്റേറ്റ്സ് ദ റിയൽ എൻറ്റിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ദ റീസെൻറ് ജനറൽ ഇലക്ഷൻ, അതായത് ഈ വർഷത്തെ ജനറൽ ഇലക്ഷനിൽ ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റിയാണ് കൊണ്ടുവന്നത്, അതായത് ഫെഡറലിസം നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട്. അപ്പം റീജിയണൽ പാർട്ടീസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയി. നമുക്കറിയാം SP പോലത്തെ പാർട്ടീസ്, സമാജ്വാദി പാർട്ടി, അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബീഹാറിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് അവരൊക്കെയാണ് ഇപ്പം, ബീഹാർ ആൻഡ് ആന്ധ്രാപ്രദേശ് പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഇപ്പം സെൻട്രലിൽ ഒരു ഹാങ് പാർലമെൻറ്റിൽ നിന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പം ആ ഒരു രീതിയിൽ റീജിയണൽ പൊളിറ്റിക്സിലൂടെ നാഷണൽ പൊളിറ്റിക്സിൽ കടന്നു കയറി. ഓക്കെ, ഇറ്റ് ഹാസ് ബിക്കം ക്രൂഷ്യൽ ടു എൻഷർ എ ബാലൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്സ് റെസ്പെക്ടിങ് ദർ ഓട്ടോണോമി ആൻഡ് ഫോസ്റ്ററിങ് കോപ്പറേറ്റീവ് ഫെഡറലിസം. അപ്പം ഇതെങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം പോലത്തെ ഒരു സ്ട്രക്ചറിലോട്ട് വരുന്നത് എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രെയിങ് ഫെഡറലിസം, അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഭയങ്കര ഒരു കണ്ടൻഷ്യസ് ആണ്, അതായത് ഓപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റ്സിൽ ഒരു സെൻട്രൽ ഭയങ്കര മിസ്ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം അത് കാലങ്ങളായിട്ട് ഉള്ളൊരു ട്രെൻഡാണ്. ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണേലും ഇപ്പം BJP ഭരിക്കുന്ന സമയത്താണേലും ഇപ്പം മജോറിറ്റി പാർട്ടി ഏതാണോ, അതായത് യൂണിയൻ റൂൾ ചെയ്യുന്ന ഏത് പാർട്ടിയാണോ, അത് സ്റ്റേറ്റ്സിൽ ആ സെയിം പാർട്ടി അല്ലെങ്കിൽ അവർക്കൊരു എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ അവർക്കൊരു മിസ്ട്രീറ്റ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, സെൻട്രൽസ് എംഫസിസ് ഓൺ കൺസെപ്റ്റ് ലൈക്ക് വൺ നേഷൻ വൺ ഇലക്ഷൻ ആൻഡ് ത്രെറ്റ്സ് അഗെയിൻസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടീസ് ഹവ് പെർസീവ്ഡ് ആസ് എ ത്രെറ്റ് ഫോർ ദ ഓട്ടോണോമി ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഓപ്പോസിഷൻ ലീഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, ഇപ്പം DMK ആണേലും, DMK എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് പാർട്ടിയാണല്ലേ, അപ്പം അവരൊക്കെയാണ് ഇന്ത്യ യൂണിയനിലുള്ളത്, അതുപോലെ തന്നെ മമത ബാനർജി അവർ വെസ്റ്റ് ബംഗാളിലുള്ളതാണ്, ഇവരെല്ലാം സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരൊരു നാഷണൽ ലെവൽ ഓപ്പോസിഷൻ ലീഡേഴ്സുമാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള രീതിയിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്കീമുകളൊക്കെ വരുമ്പോഴേക്കും ഒരു സ്റ്റേറ്റിൻ ഓട്ടോണോമി അതുപോലെ തന്നെ ഓപ്പോസിഷനിലുള്ള റെസ്പെക്ട് കുറയുന്നുണ്ട്. ഓക്കെ, സുപ്രീം കോർട്ട് ഹാസ് എക്സ്പ്രസ് കൺസേൺ ഓവർ ദ സ്റ്റഡി സ്ട്രീം ഓഫ് സ്റ്റേറ്റ്സ് അപ്രോച്ചിങ് ഇറ്റ് എഗെയിൻസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഇതിൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഓട്ടോണോമി നോക്കുവാണെങ്കിൽ, ഇന്ത്യ ഇസ് എ ഡൈവേഴ്സ് നേഷൻ, എ കോമൺ അപ്രോച്ച് മേ നോട്ട് ബി കണ്ടക്റ്റീവ് ടു ദ പ്രോഗ്രസ് ഓഫ് ഓൾ സ്റ്റേറ്റ്. അതായത് നമുക്കിപ്പോൾ ഒരു കോമൺ ഇലക്ഷൻ, ഇപ്പോൾ കോമൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നൈസ് ആണ് ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ. നമുക്കൊരു വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു സ്കീമാണ്. പക്ഷേ ഒരു ഡൈവേഴ്സ് പോപ്പുലേഷൻ ആയിട്ടുള്ള ഒരു കൺട്രിയിൽ, നമുക്കറിയാം നമുക്ക് ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണ്, ഡിഫറെൻറ്റ് കൾച്ചറുണ്ട്, അപ്പോൾ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഇതുപോലുള്ള കോമൺ സ്കീമുകൾ നടത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സ്റ്റേറ്റ്സ് നീഡ് ഗ്രേറ്റർ ഓട്ടോണോമി ടു അഡ്രസ് ദെയർ യുണീക്ക് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ഇൻ ദെയർ ഓൺ വേ, അലൈനിങ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി ആൻഡ് ഫെഡറലിസം. ദ ഡോമിനൻറ്റ് സെൻറ്റർ ഫോഴ്സിങ് ഇറ്റ്സ് വിൽ ഓൺ സ്റ്റേറ്റ്സ് ക്യാൻ ലീഡ് ടു ഡിറ്റോറിയലൈസേഷൻ, അതായത് സെസഷനിസ്റ്റ്. ഇതിനെ നമുക്ക് പറയുന്ന സെസഷനിസ്റ്റ് ടെൻഡൻസി, അതായത് ഒരു സെപ്പറേറ്റിസം പോലത്തെ ടെൻഡൻസീസ്, ഇപ്പം ദ്രാവിഡ മൂവ്മെൻറ്റ്സ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. അങ്ങനെയുള്ള ടെൻഡൻസീസ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സെൻട്രിൻ്റെ മൂവ്മെൻറ്റ്സ് അതിനെ എയ്ഡ് ചെയ്യും. ഓക്കെ, പിന്നെ റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഫൈനാൻസിങ്. അപ്പോൾ ഫൈനാൻസിങ് ആൻഡ് കോൺഫ്ലിക്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂസ് ബൈ ഫേസ്ഡ് ബൈ സ്റ്റേറ്റ്സ്. അപ്പം നമുക്കറിയാം സ്കീമുകളിലുള്ള മണി അലോക്കേഷൻ, സെൻട്രൽ സ്റ്റേറ്റ് ഷെയറിംഗ് ഒക്കെ വരുന്ന കേസസിലാണെങ്കിൽ യൂഷ്വലി സെൻട്രലാണ് കൂടുതലും സ്പോൺസർഷിപ്പ് വരുന്നത്. സെൻട്രൽ സെക്ടർ സ്കീമുകൾ
സെൻട്രൽ സ്പോൺസേഡ് സ്കീംസ്. അപ്പം ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ വരുമ്പോഴേക്കും ഫുള്ളി സ്പോൺസേഡ് ബൈ സ്റ്റേറ്റ് വരുന്ന കേസിൽ, സെൻട്രൽ വരുന്ന കേസിൽ ചിലപ്പോൾ ഓപ്പോസിഷൻ പാർട്ടീസിൻ്റെ റൂളിംഗ് സ്റ്റേറ്റ്സിൽ അവർക്കുള്ള പ്രാതിനിധ്യം കുറയും. ഓക്കെ, അങ്ങനെയുള്ള ഡിസ്പാരിറ്റീസ് അറൈസ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ കൺട്രോൾസ് മോസ്റ്റ് ഓഫ് ദ റിസോഴ്സസ് ത്രൂ ടാക്സസ് ആൻഡ് ഹാസ് അത് ടാക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജി എസ് ടിയിലെ പൈസ ഡിസ്ട്രിബ്യൂഷൻ, അതായത് സൗത്ത് ആൻഡ് നോർത്ത് ഡിസ്പാരിറ്റി ഉണ്ട് അതിനകത്ത്. അതായത് ഇപ്പോൾ തമിഴ്നാട് മേ ബി കോൺട്രിബ്യൂട്ടിങ് 2 rupees ടുവേഡ്സ് ടാക്സ് കളക്ഷൻ, പക്ഷേ ജി എസ് ടി അല്ലെങ്കിൽ ടാക്സിൻ്റെ ബെനഫിറ്റ്സ് ഏൺ ചെയ്യുന്നതിൽ യു പി കൊടുക്കുന്ന ചിലപ്പം യു പി ടാക്സ് ആയിട്ട് കൊടുക്കുന്ന 1 rupee. ഓക്കെ, പക്ഷേ യു പി അണ്ടർ ഡെവലപ്ഡ് ആയതുകൊണ്ട് സെൻട്രൽ ചിലപ്പം യു പിക്ക് 3 rupees കൊടുക്കും. തമിഴ്നാടിന് ഓൾറെഡി കുറച്ച് മാനുഫാക്ചറിങ് സെക്ടർ ഉള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ 1.5 rupees കൊടുക്കത്തുള്ളൂ. അതായത് ഒരു സ്റ്റേറ്റ് അവരെ ടാക്സ് അടയ്ക്കുന്നതിനേക്കാളും കുറച്ചാണ് ഇവർക്ക് ലാഭവിഹിതം അല്ലെങ്കിൽ ഇവർക്ക് ജി എസ് ടി റിട്ടേൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതേസമയം കുറച്ചുകൂടെ ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് അവർ ടാക്സ് അടയ്ക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ടാണ് ഗവൺമെൻറ് എയ്ഡ് പോലെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്പാരിറ്റി, ഒരു മിസ്മാച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് ഫെഡറലിസത്തെ എഫക്ട് ചെയ്യും. ഓക്കെ, കാരണം സൗത്തിൽ സ്റ്റേറ്റ്സ് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണ്, പക്ഷെ നോർത്തിൽ അത്രയും ഡെവലപ്മെൻ്റ് ഇല്ല. അപ്പോൾ ഈ ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ആക്ച്വലി ദേ കോൺട്രിബ്യൂട്ട് മോർ ടുവേർഡ്സ് ജി ഡി പി, പക്ഷേ നോർത്തിലുള്ള കോൺട്രിബ്യൂഷൻ കുറവായതുകൊണ്ട് അവിടെ പോപ്പുലേഷൻ കുറച്ചുകൂടെ കൂടുതലായതുകൊണ്ട് അവിടെ ഗവൺമെൻറ് എയ്ഡ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മിസ്മാച്ച് വരും, അതൊരു പ്രശ്നമാണ്. ഫൈനാൻസ് കമ്മീഷൻസ് റോൾ ഇൻ ഡിസൈനിങ് ഡിവല്യൂഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് ഷെയർ ഓഫ് ഈച്ച് സ്റ്റേറ്റ്സ് ഹാവ് ബിൻ ക്രിറ്റിസൈസ്ഡ് ഫോർ ഫേവറിംഗ് സെൻഡേഴ്സ് ഇൻട്രസ്റ്റ്. ഇൻ്റർ സ്റ്റേറ്റ് ഡിസ്പാരിറ്റീസ് ഉണ്ട്, ഡിസ്പാരിറ്റീസ് എക്സിസ്റ്റ് എമംഗ് സ്റ്റേറ്റ്സ്. നമുക്കറിയാം കാവേരി വാട്ടർ ഇഷ്യൂ അതൊരു ഇഷ്യൂ ആണ്, പിന്നെ ചണ്ഡീഗറിൻ്റെ ഇഷ്യൂ, സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽ ഷെയർ ചെയ്യുന്നതിൻ്റെ ഇഷ്യൂ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്, ഇൻ്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റുകളുണ്ട്. ഓക്കെ, ദ ആർ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആൻഡ് റിസോഴ്സ് പൊസിഷൻ, റിച്ച സ്റ്റേറ്റ്സ് കോൺട്രിബ്യൂട്ട് മോർ ബട്ട് റിസീവ് പ്രൊപ്പോർഷണലി ലെസ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, തമിഴ്നാടിൻ്റെ കേസ്, വൈൽ പുവർ സ്റ്റേറ്റ് നീഡ് മോർ റിസോഴ്സസ് ടു ആക്സിലറേറ്റ് ദയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്യാച്ചപ്പ്. അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻസ് എഫേർട്ട് ടു ഡിവോൾവ് മോർ ഫണ്ട്സ് ടു പുവർ സ്റ്റേറ്റ്സ് ഹാവ് ബീൻ ഇൻസഫിഷ്യൻ്റ് ഇൻ ബ്രിഡ്ജിങ് ദിസ് ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫെഡറലിസം എങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്? അപ്പോൾ 16th ഫൈനാൻസ് കമ്മീഷൻ ഷുഡ് ഫോക്കസ് ഓൺ റിവേഴ്സിംഗ് ദ ഫ്രെയിങ് ഫെഡറലിസം ആൻഡ് സ്ട്രെങ്തനിങ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ഈവൻ ഹാൻഡഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ബൈ ദ സെൻറ്റർ ആൻഡ് റെഡ്യൂസിംഗ് ഫ്രിക്ഷൻ അമംഗ് റിച്ച് ആൻഡ് പുവർ സ്റ്റേറ്റ്സ് ത്രൂ പ്രൊപ്പോർഷനേറ്റ് റിസോഴ്സ് ഷെയറിംഗ്. അപ്പം ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കീവേഡ്സ് എന്തൊക്കെയാണ്? ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം നമുക്ക് മെൻഷൻ ചെയ്യാം, 16th ഫൈനാൻസ് കമ്മീഷൻ അവിടെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യണം. ഇന്ത്യ സ്പിരിറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. പിന്നെ ഒരു പ്രൊപ്പോർഷനേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കണം, അതാണ് സെക്കൻഡ് പോയിന്റ് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഗവർണൻസ് ഇഷ്യൂസ്, കറപ്ഷൻ, ക്രോണിസം നീഡ് ടു ബി അഡ്രസ് ടു എൻഷുവർ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പം ഗവൺമെൻറ് ഇഷ്യൂസ്, കറപ്ഷൻസ് അതെല്ലാം അഡ്രസ്സ് ചെയ്യണം. പിന്നെ ഡിവല്യൂഷൻ ഓഫ് റിസോഴ്സസ് ഫ്രം സെൻട്രൽ ടു സ്റ്റേറ്റ് ഷുഡ് ബി ഇൻക്രീസ് സബ്സ്റ്റാൻഷ്യലി ഫ്രം ദ കറൻറ്റ് ലെവൽ ഓഫ് 41%. ഷെയർ അല്ലെങ്കിൽ ഫണ്ട് റിസോഴ്സസിൻ്റെ ഷെയർ 41% നിന്ന് കൂടുതലാക്കണം. സെൻഡേഴ്സ് അസേർട്ടീവ്നെസ് ഷുഡ് ബി കേർട്ടെയിൽ, അതായത് നമുക്കറിയാം സെൻട്രലിൻ്റെ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അവർ കുറച്ചുകൂടെ എംഫസിസ് കൊടുക്കും സ്റ്റേറ്റ് പോളിസീസിനെക്കാളും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് സ്റ്റോപ്പ് ചെയ്യുക. യൂട്ടിലൈസേഷൻ ഓഫ് കൺട്രീസ് റിസോഴ്സസ് ഷുഡ് ബി ജോയിൻലി ഡിസൈഡ് ബൈ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ് ആസ് ഈക്വൽ പാർട്ട്നേഴ്സ്. ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് റീമോൾഡിങ് ദ ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റിയാണ്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആസ് ദ വേൾഡ് ഗ്രാപ്പിൾസ് വിത്ത് എസ്കലേറ്റിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ക്രൈസിസ്, എഫേർട്സ് ആർ അണ്ടർ വേ ടു എസ്റ്റാബ്ലിഷ് ആൻ ഇൻ്റർനാഷണൽ ലീഗലി ബൈൻഡിംഗ് ട്രീറ്റി ടു അഡ്രസ് ദിസ് ഇഷ്യൂ. ഹൗവർ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു കൺസിഡർ ദ പ്ലൈറ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇൻഫോർമൽ വേസ്റ്റ് പിക്കേഴ്സ്. അപ്പം നമുക്കറിയാം ചില സ്ഥലത്തൊക്കെ, ഇപ്പോൾ ട്രിവാൻഡ്രം തന്നെ നോക്കുവാണെങ്കിൽ, അവിടെ ഈ വാട്ടർവേസ് അതായത് ഇൻലാൻഡ് വാട്ടർവേസിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്. അത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ സ്വീജ് ക്ലീനേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ അവിടെ ആ വെള്ളം വേസ്റ്റ് വാട്ടറിൽ ഇറങ്ങിയിട്ട് അവർ ഈ വേസ്റ്റ് പിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് ആക്ച്വലി എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അവരുടെ വർക്ക് ആക്ച്വലി ഒരു ഫോർമൽ വർക്ക് ലൈഫ് അല്ല. ഓക്കെ, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ ആരും അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഹു പ്ലേ എ വൈറ്റൽ റോൾ ഇൻ റീസൈക്ലിംഗ് ആൻഡ് മിറ്റിഗേറ്റിംഗ് ദ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്. അപ്പോൾ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി പ്രസന്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എൻഷുർ എ ഫെയർ ആൻഡ് ജസ്റ്റ് ട്രാൻസിഷൻ
ഫോർ ദിസ് വൾണറബിൾ വർക്ക് ഫോഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ നോക്കുന്നത് ഈ വർക്ക് ഫോഴ്സ്, ഇപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ത്രെട്ടായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്ലിങ്ങും റീയൂസിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഈ വർക്ക് ഫോഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, നേരത്തെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഫെഡറലിസം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിനുള്ളൊരു സ്ട്രക്ചർ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരേണ്ട വേ ഫോർവേഡ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻവയോൺമെൻറ്റിൽ പ്ലാസ്റ്റിക് ക്രൈസിസ്, എൻവയോൺമെൻറ്റൽ ക്രൈസിസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബേസ് ചെയ്തിട്ട് ടോപ്പിക്സിൽ മെയിൻസിൽ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നമുക്ക് ഈ എഡിറ്റോറിയൽ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാം. അതായത് ഡേറ്റ പോയിൻറ്റ്സ് ആണ് ഈ തുടക്കം തന്നിരിക്കുന്ന എല്ലാ ഡേറ്റ പോയിൻറ്റ്സ് ആണ്. നിങ്ങൾക്കിത് ആൻസർ റൈറ്റിങ്ങിൽ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗ്ലോബൽ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രൊഡക്ഷൻ ഹാസ് മോർ ദാൻ ഡബിൾ സിൻസ് 2000 വിത്ത് ഓൺലി 9% ബീങ് റീസൈക്കിൾഡ്. അപ്പോൾ ഇൻഫോർമൽ വേസ്റ്റ് പിക്കേഴ്സ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു ദീസ് റീസൈക്ലിംഗ് എഫേർട്ട് അക്കൗണ്ടിങ് ഫോർ 85% ഓഫ് റീസൈക്കിൾഡ് വേസ്റ്റ്. ഓക്കെ, അപ്പോൾ ദെയർ എഫേർട്ട്സ് എലിവേറ്റ് ഫൈനാൻഷ്യൽ ബേർഡൻസ് ഓൺ മുനിസിപ്പൽ ബഡ്ജറ്റ്സ് ആൻഡ് പ്രൊമോട്ട് സർക്കുലർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് മിറ്റിഗേറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. അപ്പോൾ ഇൻവിസിബിൾ വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ്, അവരെയാണ് ഇൻവിസിബിൾ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇൻഫോർമൽ വേസ്റ്റ് പിക്കേഴ്സ് ഫേസ് ന്യൂമറസ് റിസ്ക് ഇൻക്ലൂഡിംഗ് ഇൻക്രീസിംഗ് പ്രൈവറ്റൈസേഷൻ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് ടു എനർജി പ്രോജക്ട്സ് എക്സ്ക്ലൂഷൻ ഫ്രം പബ്ലിക് പോളിസി ഇൻ്റർവെൻഷൻസ് ഡിസ്പൈറ്റ് ദെയർ ഇൻവാലുബിൾ കോൺട്രിബ്യൂഷൻസ് ദേ ഓഫൺ റിമെയിൻ ഓവർലുക്ഡ് അല്ലെങ്കിൽ ഹൈലി വൾണറബിൾ വിത്തിൻ പ്ലാസ്റ്റിക് വാല്യൂ ചെയിൻസ്. ഓക്കെ, നീഡ് ഫോർ റെക്കഗ്നീഷൻ, ഇങ്ങനെയുള്ളവർക്ക് ഒരു റെക്കഗ്നീഷൻ കൊടുക്കുക. ആദ്യം പറഞ്ഞ ഡേറ്റ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധിച്ച് ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം ഈ വർക്ക് ഫോഴ്സ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ഇവർക്കുള്ള റെക്കഗ്നീഷനാണ് നമ്മൾ പറയേണ്ടത്. ഇൻഫോർമൽ വേസ്റ്റ് ആൻഡ് റിക്കവറി സെക്ടർ ഈസ് എ സിഗ്നിഫിക്കൻ്റ് പ്ലെയർ ഇൻ ഗ്ലോബൽ മുനിസിപ്പൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് അക്കോർഡിംഗ് ടു 80% ഓഫ് റിക്കവറി ഇൻ മെനി സിറ്റീസ്. അപ്പോൾ സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഫ്രീക്വൻലി നെഗ്ലക്ട് ദ കപ്പാസിറ്റീസ് സ്കിൽസ് ആൻഡ് നോളജ് ഓഫ് ദ IWRS, worsening livelihood vulnerabilities and undermining existing informal recovery systems. ഇപ്പോൾ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്നാണ് അതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് ഈ ട്രീറ്റി കൊണ്ടുവരുന്നത്. അപ്പം ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എയിംസ് ടു എസ്റ്റാബ്ലിഷ് എ ലീഗലി ബൈൻഡിങ് അഗ്രിമെൻറ്റ് ടു റെഡ്യൂസ് ആൻഡ് എലിമിനേറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇൻ്റർനാഷണൽ അലയൻസ് ഓഫ് വേസ്റ്റ് പിക്കേഴ്സ് എംഫസിസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സപ്പോർട്ടിംഗ് ഫോർമലൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഇൻഫോർമൽ വേസ്റ്റ് പിക്കേഴ്സ് ഇൻ ടു ഈ പ്ലാസ്റ്റിക് സൊല്യൂഷൻസിലോട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കാരണമുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഡിസ്കഷൻസിലോട്ട് ഈ ഫോർമൽ ആയിട്ടുള്ള ആൾക്കാരെ, അതായത് ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വേസ്റ്റ് പിക്കേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ഈ ഇൻ്റർനാഷണൽ അലയൻസ് ഫോർ വേസ്റ്റ് പിക്കേഴ്സ് എയ്ഡ് ചെയ്യുന്നുണ്ട്. ദ ട്രീറ്റി ഷുഡ് അഡ്വക്കേറ്റ് ഫോർ ഇൻക്ലൂഡിംഗ് വേസ്റ്റ് പിക്കേഴ്സ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് സൊല്യൂഷൻസ് അറ്റ് ഏർലി സ്റ്റേജ് ഓഫ് പോളിസി ആൻഡ് ലോ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇന്ത്യയുടെ പാർട്ട് എന്താണ്, ഇതെങ്ങനെയാണ് ഇന്ത്യനെ എഫക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇന്ത്യ പ്രൊമോട്ട്സ് ആൻ അപ്രോച്ച് ദാറ്റ് എൻഹാൻസസ് റിപ്പയർ റീയൂസ് റീഫിൽ ആൻഡ് റീസൈക്ലിംഗ് വിതൗട്ട് നെസസറി എലിമിനേറ്റിംഗ് പ്ലാസ്റ്റിക് ഓൾഡ്. അപ്പോൾ പ്ലാസ്റ്റിക് യൂസ് ഉണ്ട്, പക്ഷേ അതിൽ നമ്മൾ റിപ്പയർ റീയൂസ് റീഫിൽ ആൻഡ് റീസൈക്ലിംഗ്, അപ്പോൾ ഈ പ്രോസസ്സാണ് നമ്മുടെ അപ്രോച്ച് ടുവേഡ്സ് പ്ലാസ്റ്റിക് ഹാൻഡ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഡോപ്റ്റിംഗ് കൺട്രി സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ്, അതായത് ഒരു കൺട്രിയുടെ ആവശ്യമുള്ള, നമുക്കിപ്പം ഓൾ ടുഗദർ പ്ലാസ്റ്റിക് നിരോധിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഉള്ള പ്ലാസ്റ്റിക് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, അത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കൺട്രിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഒരു കൺട്രിക്ക് എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് കാര്യങ്ങൾ, അത് ബേസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് അവർ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ റീതിങ്കിങ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി നോംസ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ക്രൂഷ്യൽ വർക്ക് കോൺഫോർട്ട് ഇൻ ടു ദ ലീഗൽ ഫ്രെയിം വർക്ക്. അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പം പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. ഇവർ ഇപ്പം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടാക്കുന്നവരുണ്ട്, ഇപ്പം പെറ്റ് വണ്ണുള്ള കാറ്റഗറിയൊക്കെയാണ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് തിരിച്ചെടുക്കാനായിട്ട് ഉള്ള റെസ്പോൺസിബിലിറ്റി ഇവർ കൊണ്ടുവരണം. അതുപോലെ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്സ് ആയിരിക്കണം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പ്രൊഡക്ഷൻ വരേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി, എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ലീഗൽ ഫ്രെയിംവർക്കിൽ ഈ പ്ലാസ്റ്റിക് മിറ്റിഗേഷൻ മെത്തേഡ്സിൽ കൊണ്ടുവരണം എന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്സ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം സൂൺ ടു കർബ് ഫ്രോഡ്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു UPI ഒക്കെ വന്നപ്പോഴേക്കും, അതുപോലെ തന്നെ BIM അല്ലെങ്കിൽ NBCA ബേസ് ചെയ്ത് നമ്മൾ കുറേ ഡിജിറ്റൽ ഇൻക്ലൂഷൻ, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ സെക്ടറിലെ കുറേ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫൈനാൻഷ്യൽ ഫ്രോഡ്സും കൂടി. അപ്പം അത് കേബിയൻ, അത് ടാക്കിൾ ചെയ്യാനായിട്ട്
ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇൻ ദ ലോങ് ടേം അവർ കുറച്ചുകൂടെ ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ആദ്യമേ ഡേറ്റാ പോയിൻറ്സ് ആണ്. ഇപ്പം ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസിനെ കുറിച്ചൊക്കെ മെയിൻസിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡേറ്റാ പോയിൻറ്സ് ആണ്. ഓക്കെ, ഇന്ത്യസ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് അക്കൗണ്ട്സ് ഫോർ 46% ഓഫ് ഗ്ലോബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്. UPI ഡ്രൈവിംഗ് ദ ട്രാൻസ്ഫോർമേഷൻ 80% ഓഫ് ഇന്ത്യസ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് UPI ത്രൂ ആണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഫ്രം 162 crore ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻ 2012 to 2013 14,726 crore ഇൻ 2023 to 2024. ഓക്കെ, ഇൻ 2022 വാല്യൂ ഓഫ് ഇൻസ്റ്റൻറ്റ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇൻ ഇന്ത്യ സർപാസ്ഡ് കമ്പൈൻഡ് ട്രാൻസാക്ഷൻസ് ഓഫ് US, UK, ജർമ്മനി ആൻഡ്. ഓക്കെ, ഇതിൽ നെക്സ്റ്റ് നോക്കുന്നത് കീ എനേബിളേഴ്സ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ആണ്. ജാം ട്രിനിറ്റി അതായത് ജൻധൻ അക്കൗണ്ട്സ്. നിങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട്സ് അറിയാം, എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലോട്ട് കണക്ട് ചെയ്ത് ഉള്ള ഒരു സിസ്റ്റം. അത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സെക്ടറാണ്. ആധാർ ലിങ്ക്ഡ് ബേസ് ചെയ്തിട്ട് അവർക്കെല്ലാം ബാങ്ക് അക്കൗണ്ട്സ് കൊടുക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ സ്കീം ബേസ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് അവരുടെ അക്കൗണ്ടിലെത്തുന്നു. കൂടുതലും വുമൺസിനെ ടാർഗറ്റ് ചെയ്തായിരുന്നു ജൻധൻ സ്കീം വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഐഡിയ ഇതായിരുന്നു, വുമൺ ആണ് ഒരു ഹൗസ് ഹോൾഡിൽ പൈസ സേവ് ചെയ്യുന്നത്, അപ്പോൾ അവരുടെയിലോട്ട് പൈസ എത്തുക എന്നുള്ള രീതിയിലാണ് അവർ വന്നത്. ഓക്കെ, അപ്പം ജാം ട്രിനിറ്റി എന്ന് പറയുമ്പോൾ ജൻധൻ അക്കൗണ്ട്സ് ആധാർ മൊബൈൽ വരുന്നുണ്ട്. പിന്നെ UPI, അത് ഇൻ്റർ ഓപ്പറബിൾ പ്ലാറ്റ്ഫോം ഫോർ സീംലെസ് ഫണ്ട് ട്രാൻസ്ഫർ. അപ്പം ഈ NPCI അതുപോലെ തന്നെ ഈ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒക്കെ റിലേറ്റഡ് ആയിട്ട് വന്ന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ആണ് ഈ പറയുന്നത്. ഒന്ന് ജാം ട്രിനിറ്റി ആണ്, പിന്നെ UPI ഉണ്ട്, പിന്നെ NPCI ഉണ്ട്, ഡ്രൈവിംഗ് UPI ആൻഡ് അതർ പേയ്മെൻറ്റ് സിസ്റ്റംസ്, പിന്നെ റൂപേ കാർഡ്സ്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒരു വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് റൂപേ കാർഡ്സ്. ഇൻഡിജിനസ് കാർഡ് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ആണ് ഫോർ അഫോർഡബിൾ പേയ്മെൻറ്റ് സൊല്യൂഷൻസ്. പിന്നെ GST നെറ്റ്വർക്ക് ഉണ്ട്, യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ഫോർ ഫയലിംഗ് GST റിട്ടേൺസ് ആൻഡ് ഓൺലൈൻ ടാക്സ് പേയ്മെൻറ്റ്സ്. പിന്നെ റൈസ് ഓഫ് ഡിജിറ്റൽ വാലറ്റ്സ്, അതായത് Paytm, ഫോൺപേ, ഗൂഗിൾ പേ, അങ്ങനെയുള്ള ഡിജിറ്റൽ മണി സ്റ്റോറേജ് ആയിട്ടുള്ള സാധനങ്ങൾ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റംസ്, ERP, അങ്ങനെ ERP ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് ടോക്കൺസ് കൊടുക്കും, ടോക്കൺസ് കൊടുത്താൽ മാത്രം ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, എൻകറേജിങ് ബാങ്ക് അക്കൗണ്ട് അഡോപ്ഷൻ, സപ്പോർട്ടീവ് റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് ബൈ RBI ആൻഡ് അതർ ബോഡീസ് ഫോർ സെക്യൂരിറ്റി ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അത് അതിൻ്റെ കൂടെ തന്നെ ERP എന്ന് പറയുന്ന സ്കീം ആക്ച്വലി കറപ്ഷനെയും കേർബ് ചെയ്യും. കാരണം ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ വന്ന് അവർ ഈ ടോക്കൺ കൊടുത്താൽ മാത്രമേ ഈ ഫണ്ട് റിലീസ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പം കറക്റ്റ് ആവശ്യക്കാർ വന്നാൽ മാത്രമേ ഈ പൈസ പോകത്തുള്ളൂ, ആവശ്യക്കാരിലോട്ട് പൈസ എത്തുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ചാലഞ്ചസ് ആൻഡ് കൺസേൺസ് എന്ന് പറയുമ്പോൾ അൺഈവൻ ആക്സസ് ടു റിലയബിൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി റൂറൽ ഏരിയാസിൽ നമുക്ക് പ്രോപ്പറായിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആക്സസ് കിട്ടത്തില്ല. ഡിജിറ്റൽ ലിറ്ററസി ഗ്യാപ്സ് ഉണ്ട്, ഈ ഡിജിറ്റൽ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ് ഉണ്ട്, ഡേറ്റാ ബ്രീച്ചസ്, ഐഡൻറ്റിറ്റി ത്രെഡ്സ്, ഫൈനാൻഷ്യൽ ഫ്രോഡ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ന്യൂസ് ഫൈനാൻഷ്യൽ ഫ്രോഡ് റിലേറ്റഡ് ആയിട്ടായിരുന്നു. പിന്നെ പ്രൈവസി കൺസേൺസ് ഉണ്ട്, പേഴ്സണൽ ഡേറ്റ, നമുക്ക് പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് പ്രോപ്പറായിട്ടില്ല, അത് ഇപ്പോഴും ഡിസ്കഷൻ പോലെയാണ്. പിന്നെ ഡിജിറ്റൽ ഡിവൈഡ് ബിറ്റ്വീൻ ഏർബൻ ആൻഡ് റൂറൽ ഏരിയാസ് അക്രോസ് സോഷ്യൽ എക്കണോമിക് ഗ്രൂപ്പ്സ്. പിന്നെ വേ ഫോർവേഡ് എന്ന് പറയുമ്പോഴേക്കും RBI's വിഷൻ 2025 എംഫസൈസിങ് ഇൻറ്റിഗ്രിറ്റി, ഇൻക്ലൂഷൻ, ഇനോവേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആൻഡ് ഇൻ്റർനാഷണലൈസേഷൻ. ഓക്കെ, എൻഹാൻസിങ് ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാംസ് ആൻഡ് ഫ്രോഡ് അവയർനെസ് ക്യാമ്പയിൻസ്, ഹാർണസിങ് എമേർജിങ് ടെക്നോളജീസ് ലൈക്ക് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT കൊണ്ടുവരിക. IoT ഒരു കീവേഡാണ്. IoT എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്, നമുക്ക് ഈ ഓട്ടോമേഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന IoTയിലാണ്. ഓക്കെ, IoT ഒരു ന്യൂ ഏജ് ടെക്നോളജിയാണ്, അതും നിങ്ങൾക്കൊരു കീവേഡായിട്ട് ആഡ് ചെയ്യാം. ഇന്നോവേറ്റീവ് പേയ്മെൻറ്റ് സിസ്റ്റംസ്, പിന്നെ റിവ്യൂയിങ് ആൻഡ് അഡാപ്റ്റിംഗ് ലീഗൽ ഫ്രെയിംവർക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ, പിന്നെ സ്ട്രെങ്തനിങ് റെഗുലേറ്ററി ഓവർസൈറ്റ് ത്രൂ ലെജിസ്ലേറ്റീവ് ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ ആൻഡ് ഡിജിറ്റൽ ഇന്ത്യ ആക്ട്. ഓക്കെ, പിന്നെ ഈ ക്രോസ് ബോർഡർ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് നേപ്പാളുമായിട്ട് അതുപോലെ തന്നെ സിംഗപ്പൂറുമായിട്ട് നമ്മൾ UPI കൊളാബറേഷൻസ് ഉണ്ട്, അപ്പോൾ അത് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, കൺക്ലൂഷനിൽ നമ്മൾ പറയാൻ പറ്റുന്നത് ഇന്ത്യ ഡിജിറ്റൽ പേയ്മെൻറ്റ് എക്കോസിസ്റ്റം ഹാസ് അണ്ടർഗോൺ എ ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി അഡ്രസ്സിംഗ് ചാലഞ്ചസ് ത്രൂ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്, റോബസ്റ്റ് റെഗുലേഷൻസ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസീസ്, ഫോസ്റ്ററിംഗ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, ട്രാൻസ്പെറൻസി ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, അലൈനിങ് വിത്ത് ഇന്ത്യാസ് വിഷൻ
ഓഫ് ബിക്കമിങ് എ ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി കണ്ടിന്യൂഡ് എഫേർട്സ് ടു എൻഷുവർ സെക്യൂർ ആക്സസിബിൾ ആൻഡ് ഇക്വിറ്റബിൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസസ് ഫോർ ഓൾ. ഓക്കെ, ഇതൊരു ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലേ എഴുതാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബേസിക് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിലിംസ് അടുക്കാറായി, ഒരു വീക്കും കൂടി ഉള്ളൂ. അപ്പം ഒരു 2016 ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ റിഗാർഡിംഗ് ഡിജി ലോക്കർ സംടൈംസ് സീൻ ദ ന്യൂസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ലോക്കർ സിസ്റ്റം ഓഫേർഡ് ബൈ ദ ഗവൺമെൻറ് അണ്ടർ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം. സെക്കൻഡ് എന്ന് പറയുന്നത്, ഇറ്റ് അലൗസ് യു ടു ആക്സസ് യുവർ ഇ ഡോക്യുമെൻറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫിസിക്കൽ ലൊക്കേഷൻ. അപ്പം ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ്, 1 only, 2 only, both 1 and 2, പിന്നെ നെയ്തോ 1 or 2. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡി എൻ എ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ന്യൂസ് ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് അവർ TMC അവരാണ് ഒരു 38% വുമൺ പാർട്ടിസിപ്പേഷൻ, അല്ലെങ്കിൽ MPsനെ കോൺട്രിബ്യൂട്ട്, പൊളിറ്റീഷ്യൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നൊരു ഹെഡ്ലിംഗ് ഉണ്ട്. അതിൽ ഈ ഒരു 38% മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ ഒരു ഡേറ്റ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അതുകൊണ്ടാണ് ഒരു നോട്ട് പറഞ്ഞത്, TMC അവർ 38% പൊളിറ്റീഷ്യൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വുമൺ എംപവർമെൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്സൊക്കെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കിത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.